മിശിഹായുടെ സ്നേഹം പ്രഭാതത്തിൽ എല്ലാവരിലും വസിക്കട്ടെ. വചനകരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈജിപ്റ്റുകാരുടെ കയ്യിൽ നിന്ന് ഞാൻ നിങ്ങളെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ദൈവം തന്നെ ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയതിലെ യുക്തി നാം ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നും രണ്ടും തവണയല്ല, 10 തവണയാണ് അപ്രകാരം സംഭവിക്കുക. എന്നിട്ടും മോശയുടെ വിശ്വാസത്തിന് മങ്ങലേൽക്കുന്നില്ല എന്ന് നാം ഓർക്കണം. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി ഒരു കാര്യത്തിന്റെ അദൃശ്യമായ ഘടകങ്ങളെയാണ് കണ്ടെത്തുന്നതും ശ്രദ്ധിക്കുന്നതും. ഒരു യുക്തിക്കും കീഴടക്കുവാൻ സാധിക്കുന്നതല്ല വിശ്വാസിയുടെ ദൃഢതയുള്ള ബോധ്യങ്ങൾ. മറ്റൊരു കഥ പറയപ്പെടാറുണ്ട്. മോശ കയ്യിലിരുന്ന വടി നീട്ടിയപ്പോഴല്ല, ആദ്യത്തെയാൾ വെള്ളത്തിൽ കാലുവച്ചപ്പോഴാണ് ചെങ്കടൽ രണ്ടായി പകുത്തതെന്ന്. പ്രിയരെ, വിശ്വാസത്തിന്റെ കാര്യമാണ്. വിശ്വാസധീരതയുടെ ഒട്ടനവധി കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും കൈവിട്ട് കളിക്കുന്ന വിവേകം നാം വച്ചു പുലർത്താറില്ല. പഴയൊരു ഡിമല്ലോ കഥയുണ്ട്. ഒരു മരക്കൊമ്പിൽ പിടുത്തം കിട്ടിയ മനുഷ്യൻ അതിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങുണ്ടെങ്കിൽ എന്നെ രക്ഷിക്കുക, എങ്കിൽ ലോകത്തിന്റെ അതിർത്തികളോളം ഞാൻ അങ്ങയെ പ്രഘോഷിക്കാം. ദൈവം പറഞ്ഞു, അപകടത്തിലാകുമ്പോൾ എല്ലാവരും അത് തന്നെയാണ് പറയുക. അയാൾ പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല. ദൈവം പ്രത്യുത്തരം പറഞ്ഞു, ശരി, ഞാൻ നിന്നെ രക്ഷിക്കാം, കൊമ്പിൽ നിന്ന് കൈവിടുക. അയാൾ ഉത്തരമായിട്ട് പറഞ്ഞു, കൊമ്പിൽ നിന്ന് കൈവിടാനോ? അയാൾ അട്ടഹസിച്ചു, എനിക്ക് അത്രയ്ക്ക് ഭ്രാന്തില്ല. സംരക്ഷിക്കാമെന്ന ഏറ്റവനെ അവിശ്വസിക്കുന്ന വ്യക്തികളാണ് നാമും. ക്രിസ്തു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസമുണ്ടാകുമോ? സ്വർഗം ആരുടെയും പ്രാർത്ഥന തടയുന്നില്ലെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട് ഒരു ഉപമയിലൂടെ. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത നീതിരഹിതനായ ന്യായാധിപൻ ഒരു പാവപ്പെട്ട വിധവയുടെ നിരന്തര ശല്യം ഒഴിവാക്കുവാൻ വേണ്ടി അവൾക്ക് നീതി നടത്തി കൊടുക്കുകയാണ്. എങ്കിൽ സ്നേഹം തന്നെയായ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാതിരിക്കുമോ? എന്നിട്ടും വലിയ സന്ദേഹമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും. തിരിച്ചു നടക്കാം. വിശ്വാസത്തിന്റെ ഉറപ്പ് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ഉണ്ടാകട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ.